വാർത്തകൾ വിശദമായി നോക്കാം. അഗ്നിസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ശബരിമല സന്നിധാനത്തെ ഒരു വിഭാഗം ഹോട്ടലുകൾ. മിക്ക ഹോട്ടലുകളിലും ഗ്യാസ് സിലിണ്ടറുകൾ സൂക്ഷിക്കുന്നത് യാതൊരു സുരക്ഷയുമില്ലാതെയാണ്. അപകട സാധ്യതയുള്ള തരത്തിൽ നിറ സിലിണ്ടറുകൾ സൂക്ഷിച്ചിരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന്. മാതൃഭൂമി ന്യൂസ് ഇൻവെസ്റ്റിഗേഷൻ. ഗ്യാസ് സിലിണ്ടർ ലീക്കായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം സന്നിധാനത്തെ ഒരു ഹോട്ടലിൽ അഗ്നിബാധയുണ്ടായി. പെട്ടെന്ന് തീയണച്ചതിനാലാണ് വൻ അത്യാഹിതം ഒഴിവായത്. ഈ സാഹചര്യത്തിൽ മാതൃഭൂമി ന്യൂസ് അന്വേഷിക്കുകയാണ്, സന്നിധാനത്തെ ഹോട്ടലുകൾ സുരക്ഷിതമാണോ? കഴിഞ്ഞ ദിവസം അപകടം ഒഴിവായി, പക്ഷേ ഇപ്പോഴും എല്ലാം പഴയപടി. സന്നിധാനത്തെ വിവിധ ഹോട്ടലുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇത്. നിറ സിലിണ്ടറുകൾ സൂക്ഷിച്ചിരിക്കുന്നത് യാതൊരു സുരക്ഷയുമില്ലാതെ. സമീപത്തെ അടുപ്പുകളിൽ നിന്നുള്ള അഗ്നി എപ്പോൾ വേണമെങ്കിലും ഈ സിലിണ്ടറുകളിലേക്കും പകരാം, അപകടമുണ്ടാകാം. പമ്പയിൽ നിന്ന് ട്രാക്ടർ മാർഗമാണ് സന്നിധാനത്തേക്ക് ഗ്യാസ് സിലിണ്ടറുകൾ എത്തിക്കുന്നത്. ഇത്തരത്തിൽ സിലിണ്ടറുകൾ എത്തിക്കുമ്പോൾ പാചകവാതക ചോർച്ച ഉണ്ടാകാൻ സാധ്യതയേറെയാണ്. സിലിണ്ടറുകൾ ഇറക്കുന്നതിലും പ്രത്യേക ശ്രദ്ധ വേണം. പക്ഷേ യാതൊരു ശ്രദ്ധയുമില്ലാതെയാണ് സിലിണ്ടറുകൾ പുറത്തിറക്കുന്നതെന്ന് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. ശബരിമലയിലെ ഹോട്ടലുകളിൽ ഒരേ സമയം ഒന്നിൽ കൂടുതൽ ഗ്യാസ് സിലിണ്ടറുകൾ സൂക്ഷിക്കരുത് എന്നാണ് ഫയർഫോഴ്സിൻ്റെ ചട്ടം. എന്നാൽ ആ ചട്ടം ഹോട്ടലുകളിൽ പാലിക്കപ്പെടുന്നില്ല. സിലിണ്ടറുകൾ സൂക്ഷിക്കുന്നതിന് പ്രത്യേക കേന്ദ്രം വേണമെന്നാണ് ചട്ടം. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിലാകണം ഈ കേന്ദ്രങ്ങൾ. ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാകണം സിലിണ്ടറുകൾ ഹോട്ടലുകൾക്ക് കൈമാറേണ്ടത്. പക്ഷേ കണ്ടില്ലേ, കടയുടമകൾ തോന്നിയതുപോലെ സിലിണ്ടറുകൾ ഇറക്കുന്നു. മണിക്കൂറിൽ നൂറുകണക്കിന് ഭക്തർ എത്തുന്ന കടകളിൽ അവ അലക്ഷ്യമായി സൂക്ഷിക്കുന്നു. കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് കൂട്ടമായി ഗ്യാസ് സിലിണ്ടറുകൾ സൂക്ഷിക്കാവൂ എന്നാണ് ചട്ടം. എന്നാൽ സന്നിധാനത്തെ മിക്ക ഹോട്ടലുകളും അത് പാലിക്കുന്നില്ല എന്ന് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. ഒട്ടേറെ ഭക്തരെത്തുന്ന പ്രദേശമാണ്. അധികാരികളാണ് ഇക്കാര്യത്തിൽ നടപടിയെടുക്കേണ്ടത്. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ അയത്കുമാറിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്.